എനിക്കിനി ജീവിക്കണ്ട. ഏട്ടനെ അമ്മയെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തി എനിക്കിനി ജീവിക്കണ്ട. ചാവണം, എനിക്ക് ചാവണം. ശ്രീകുട്ടി, ശ്രീകുട്ടി, നിക്ക് എന്നെ വിട. എന്റെ ഭ്രാന്ത നീ കാണിക്കുന്നു. വിട, എന്റെ കയ്യിന്ന് വിട. വിടില്ല, മറ്റൊരാൾ ചെയ്ത തെറ്റിന് മരണം തെരഞ്ഞെടുക്കാൻ നിന്നെ അനുവദിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പെറ്റു വളർത്തണോ? സമൂഹത്തിന്റെ മുഴുവൻ മുന്നിൽ പിഴച്ചു വിളന്ന പഴി കേൾക്കണോ? നിന്റെ കുഞ്ഞിന് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവന് ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. നിന്നെ ചതിച്ചവന്റെ ഒപ്പം തന്നെ നീ ജീവിക്കും. ജീവയുടെ മുമ്പിൽ ചെല്ലാൻ നിനക്കേ നിയമത്തിന് മുമ്പിൽ വിലക്കൊള്ളൂ, എനിക്കില്ലല്ലോ. ഞാൻ അയാളുടെ അടുത്ത് പോവും, നിനക്ക് വേണ്ടി സംസാരിക്കും. അതൊക്കെ സിനിമാക്കാരുടെ ആരാധകരുടെ മുമ്പിലേ നടക്കൂ. നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഇമേജിനെ ഓർത്ത് അയാൾ താഴും, ഇല്ലെങ്കിൽ താഴ്ത്തും. ഇന്ന് മുതൽ എന്റെ ശ്രമം അതിന്. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്? ശരിയടാ കണ്ണ, അച്ഛമ്മ രാത്രി വിളിക്കാം. ഞാൻ പറഞ്ഞ പെണ്ണിനെ കണ്ട് സംസാരിക്കാവുന്ന കണ്ണ സമ്മതിച്ചാ സിദ്ധു? അവനല്ലേ ആള്, സംസാരിക്കാം സംസാരിക്കാന്ന് പറഞ്ഞ് ഇനി ഒരു ആറു മാസം അച്ഛമ്മയെ കളിപ്പിക്കും. പിടിച്ച പിടി കൊണ്ടുപോയി അവനെ പെണ്ണിന്റെ മുമ്പിൽ നിർത്തണം, എന്നിട്ട് ചോദിക്കണം ഇഷ്ടമായോന്ന്. അവളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവളുടെ സ്വഭാവം വെച്ച് എന്റെ കണ്ണന്റെ പ്രകൃതം ഇഷ്ടമാവുമെന്നാ എനിക്ക് പേടി. അച്ഛമ്മയുടെ കണ്ണനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ദൈവമല്ലേ ജീവ. കണ്ടിട്ട് ആ ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്വതയും മര്യാദയും മറ്റുള്ളവരുടെ ബഹുമാനവും ഒക്കെയുള്ള പെണ്ണാ. എന്റെ കണ്ണനും ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ സമാധാനം. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോ അച്ഛമ്മയ്ക്ക് നൂറ് നാവാ, പക്ഷെ അതിന്റെ പേരോ വീടോ ഒന്നും അറിയില്ല താനും. അച്ഛമ്മയുടെ പെൺകുട്ടി എവിടെയാന്ന് ജീവ ചോദിച്ചാ അച്ഛമ്മ ബബ്ബ അടിക്കും. ഒന്ന് പോടാ, ഒരു ദിവസം കോടതി വഴി ഒന്ന് കറങ്ങിയാലേ അവള് മുന്നിലെത്തില്ലേ? പിന്നെ ഊരും പേരും അറിയാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ കണ്ടെത്താനുള്ള വഴി മുമ്പിലുണ്ട് അല്ലേ? പിന്നല്ലാതെ. എന്നിട്ടും ഞാൻ വെച്ചു നീട്ടുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? എന്താ അച്ഛമ്മേ? നിന്റെയും ശിവാനിയുടെയും കല്യാണത്തിനൊപ്പം തന്നെ കണ്ണന്റെ നടത്തണമെന്നാ ഞാൻ കരുതുന്നത്. ശിവാനി മോള് നിന്നെ വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചിരുന്നു അച്ഛമ്മേ. എനിക്കറിയാം വിളിക്കാറുണ്ടാവുമെന്ന്. എന്നെ വിളിച്ചാലും ചോദ്യം മുഴുവൻ നിന്നെ കുറിച്ചാ. നീ വന്നോ പോയോ, നീ തടിച്ചോ മെലിഞ്ഞോ? ലണ്ടനിൽ പഠിക്കാൻ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. നിന്നെ കാണാതെ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്നാ പേടി, അല്ലാതെന്താ? നിങ്ങളുടെ കല്യാണം പണ്ടേ തീരുമാനിച്ചു വെച്ചത് നന്നായി. അല്ലെങ്കിലേ നിനക്ക് പെണ്ണന്വേഷിക്കാനും ഞാൻ തന്നെ ഓടേണ്ടി വന്നേന്. നിന്റെ മുഖം എന്താ വാടിയത്? ഒന്നുമില്ല അച്ഛമ്മേ. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. പോട്ടടാ, ഒക്കെ വിധിച്ചതുപോലെ വരൂ. അച്ഛമ്മേ ഞാൻ, നീ ഒന്നും പറയണ്ട. ഇന്നത്തെ ലേലം വിളിയിൽ കണ്ണൻ ആഗ്രഹിച്ച തിയേറ്റർ നമുക്ക് കിട്ടാത്തതിൽ നിനക്ക് ശരിക്കും വിഷമമുണ്ടല്ലേ? നല്ല സങ്കടമുണ്ട് അച്ഛമ്മേ. നമ്മുടെ മൾട്ടിപ്ലക്സ് ബിസിനസ് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കെ എസ് ആർ ടി സി കോംപ്ലക്സുകളും പിടിക്കണമെന്ന് ജീവ എന്നോട് പറഞ്ഞിരുന്നതാ. അതിലൊന്നാ പോയത്, അതും വെറും 100,000 രൂപ കൂടുതൽ കോട്ടിയതാ നമ്മുടെ എതിർ ഗ്രൂപ്പ് അത് പിടിച്ചത്. എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റും, അച്ഛമ്മയ്ക്ക് ഉറപ്പാ മോനെ. അടുത്തയാഴ്ച വേറൊരു മൾട്ടിപ്ലക്സ് ഓപ്ഷൻ കൂടിയുണ്ട്, അത് ഞാൻ നേടിയിരിക്കും. അച്ഛമ്മ കണ്ടോ? നോക്ക്,
ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം വേണം പെരുമാറാൻ. നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയോ നിന്റെ അമ്മ. വാ. വന്നല്ലോ നമ്മുടെ മിസ്സിംഗ് ഗേൾസ്. ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. നീ എവിടെയാടി പോയത്? അത് പറഞ്ഞാ ഭയങ്കര തമാശയമ്മ. ഇവിടെ രാവിലെ കോഴ്സിന്റെ കാര്യം തിരക്കാനായി ഇവിടുന്ന് നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാ പോയത്. തിരിച്ച് സിറ്റിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് ഇവൾക്ക് അറിയില്ല. അപ്പൊ പേടിയായി. അങ്ങനെയമ്മ ഇവളെ എന്നെ വിളിച്ചത്. അപ്പോ മുംബൈ ഇവിടെ വന്നപ്പം നിന്നെ ഫോണിൽ വിളിച്ചത് ഇവളായിരുന്നു? പിന്നല്ലാതെ. അപ്പൊ ഞാൻ പറയാഞ്ഞതേ, ഇവള് വല്ല വഴക്കും ഇട്ടോണ്ടാണോ ഇവിടെ ഇറങ്ങിയെന്ന് അറിയാത്തത് കൊണ്ടാ. ഇന്നെന്താ എല്ലാരും സസ്പെൻസിന്റെ ആൾക്കാരാവുകയാണല്ലോ. ആദ്യം യൂണിവേഴ്സിറ്റിയിലേക്കാ പോണെന്ന് പറയാതെ ശ്രീകുട്ടി ഒരു പോക്ക് പോയി. പിന്നെ ആരാ വിളിച്ചെന്ന് പോലും പറയാതെ ദാ ഇവള് കാവ്യ ഒരു പോക്ക് പോയി. അടുത്തതാണ്ടിരിക്കുന്നു. എന്തോ ഞെട്ടിക്കുന്ന കാര്യം പറയാനിരിക്കുക. സസ്പെൻസാ സസ്പെൻസ്. കാവ്യച്ചി ശ്രീകുട്ടിയും വന്നതോടെ ഞാൻ ആ സസ്പെൻസ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. എല്ലാരും ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ, അതായത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാന്റെ പേരക്കുട്ടി, കലാക്ഷേത്രയിലെ സേതുലക്ഷ്മിയുടെ മകളായ ഈ കീർത്തി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. മറ്റന്നാ മോർണിംഗ് ഫ്ലൈറ്റിന് ചെന്നൈയിലെത്തുന്നു, ഈവനിംഗ് ഫ്ലൈറ്റിന് തിരിച്ചെത്തുന്നു. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇതൊക്കെ എന്ത്? ഫുൾ ചെലവും കമ്പനി വക. ഒന്ന് തെളിച്ചു പറ കീർത്തി, നീ ഒറ്റയ്ക്കാണോ ഇത്രയും ദൂരം പോണേ? നോ നോ നോ, സിദ്ധാർത്ഥ് സാറിന്റെ കൂടെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാ. ഇത്രയും ദൂരത്ത് പോകേണ്ട ജോലിയാണെന്ന് നീ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ട്രാവലിംഗ് ഒരുപാട് പോകേണ്ടി വരും സാറ് പറഞ്ഞേ, ബട്ട് നോ നൈറ്റ് സ്റ്റേ. പിന്നെ എനിക്ക് പിന്നെ യാത്രകൾ ഇഷ്ടമായതുകൊണ്ട് നോ പ്രോബ്ലം. പ്രൊമോഷൻ ഒക്കെ കിട്ടുമ്പോ പിന്നെ ഒറ്റയ്ക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോകേണ്ടി വന്നേക്കാം. പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരോടൊപ്പം. അയ്യോ ആന്റി, അതൊക്കെ അന്ധകാലത്ത്. പാലക്കാടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ആ അതുകൊണ്ടാണല്ലോ ശ്രീകുട്ടി ഒന്ന് പുറത്തിറങ്ങുമ്പോ ഇപ്പോഴും ആന്റിക്ക് ഒരു പേടി. പിന്നെ ഭർത്താവിന് പകരം ബോസിനൊപ്പം യാത്ര ചെയ്തോണ്ട് ചാരിത്രം പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. അതിന് മുതിർന്നവരുടെ മുന്നിൽ വെച്ച് എന്താ പറയേണ്ടത് പോലും ഈ പെണ്ണിനെ അറിയത്തില്ല. ഒറ്റടി വെച്ചു. സോറി സോറി സോറി, സഹജവാസന കൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ ആദ്യത്തെ വിമാനയാത്രക്ക് ആരും തടസ്സം പറയില്ലേ, പ്ലീസ്. രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? കീർത്തി മോളുടെ ആഗ്രഹം നടക്കട്ടെ. ചെയ്തു അച്ഛനും അവിടെ ഉണ്ടായോ? വലിയ എതിർപ്പുകളൊന്നും ഇല്ലാതെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അനുവാദം തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാർക്കി മാർക്കി മാർക്കി. ഇവളുടെ ഒരു കാര്യം സ്മൂത്തായിട്ട് കീർത്തിച്ച് ലക്ഷ്യം സാധിച്ചെടുത്തു. എന്നാ മുത്തശ്ശൻ നമ്മള് വിമാനത്തിൽ കയറാ? നമ്മളെയും കൊണ്ടുപോകാൻ ഒരു വലിയ ബോസ് വരുമ്പോളെ. ഞാനും ഫ്രഷ് ആയിട്ട് വരും. ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേ ചേച്ചി? സേതു എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവള് മിടുക്കിയ, അവളുടെ ആഗ്രഹം നടക്കട്ടെ. എനിക്കെന്തായാലും ഇതൊന്നും ഇത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇത്രയും കഷ്ടപ്പാടുള്ള ജോലി അവക്ക് വേണ്ടെന്ന് വെച്ചൂടെ? അച്ഛനും കൂട്ടു നിൽക്കുകയാണോ? ഇതും പറഞ്ഞോണ്ട് ചെന്നാലേ ഇന്നലത്തെ പോലെ ഇവിടെ മുട്ട വഴക്ക് നടക്കും. എന്നും പറഞ്ഞോണ്ട് അവള് വഴക്കുണ്ടാക്കുന്ന വെച്ച് എനിക്ക് എന്റെ മനസ്സിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? നീ ഇങ്ങനെ ഭയപ്പെടാണ്ടിരിക്കണ്ടേ മോളെ, പെൺകുട്ടികളെ പറക്കാൻ അനുവദിക്കണമെന്നാണ് സർക്കാർ പോലും പറയുന്നത്. നമ്മുടെ കീർത്തി മോള് പറക്കട്ടെ. മുത്തശ്ശനും കൊള്ളാം, എല്ലാരും കൊള്ളാം. പറക്കണമത്രേ പിള്ളേര്, പറന്നു പറഞ്ഞങ്ങ് പോവും. അതാ ഇപ്പൊ ഈ കാണുന്ന എല്ലാം. ഫ്ലൈറ്റ് കയറി ഞാൻ പോകുവല്ലോ. മീറ്റിംഗിനിടയിൽ സമയം കിട്ടിയാ
ചെന്നൈയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തണം. കുറച്ച് ഹെയർ ബാൻഡ്സ്, ബാംഗിൾസ്. അവിടെ ആവുമ്പോ ഇവിടുത്തെ കളും കുറച്ച് വെറൈറ്റി ഐറ്റംസ് കിട്ടും അല്ലേ ജി? എന്തോ എനിക്കറിയില്ല. എന്താ ശബ്ദത്തിനൊരു കടുപ്പം? നിന്റെ ബോസ് സിദ്ധാർത്ഥ് മഹാവൃത്തികെട്ടവനാണെന്ന് നീ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തിനാ മോളെ അയാൾക്കൊപ്പം നീ ഇത്ര ദൂരം ചെല്ലാന്ന് സമ്മതിച്ചത്? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഡുവോ ഡൈ എന്നൊക്കെ പറയുന്ന പോലെ പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവാനാ സാറ് പറഞ്ഞത്. ആദ്യം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ പോയി വൈകിട്ട് തിരിച്ചെത്തുന്നു കേട്ടപ്പോ എനിക്ക് സമാധാനായി. ഇതൊക്കെ അയാളുടെ ഒരു ഡ്രാമയാണെങ്കിലോ? ഇൻ കേസ് ഒരു ദിവസം അവിടെ തങ്ങണോന്ന് അയാൾ പറഞ്ഞാലോ? എങ്കിൽ സിദ്ധാർത്ഥ് വിവരം അറിയും. അന്ന് തന്നെ എനിക്ക് തിരിച്ചു വന്നേ പറ്റൂന്ന് ഞാൻ അയാളോട് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിറ്റേന്ന് നിന്റെ എൻഗേജ്മെന്റ് അല്ലേ ചേച്ചി? നിശ്ചയത്തിന് ചെത്തി നടക്കാൻ ഞാനിവിടെ ഉണ്ടാവും, വിഷമിക്കാതെ. എനിക്കൊരു വിഷമവുമില്ല, നിന്റെ സേഫ്റ്റി ഓർത്തേ ഉള്ളൂ എനിക്ക് ടെൻഷൻ. എന്റെ ചേച്ചി, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അപകടത്തിലൊന്നും ഞാൻ ചെന്ന് ചാടില്ല, പോരെ. ചില ചതിക്കുഴികൾ നമുക്ക് കാണാൻ പറ്റില്ല മോളെ. വീണ് കഴിഞ്ഞ മനസ്സിലാവും നമ്മൾ പെട്ടുപോയിന്ന്. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? എന്തേലും മനസ്സ് വെച്ചാണോ സംസാരിക്കുന്നത്? തുറന്നു പറ ചേച്ചി. എനിക്ക് ഇതിൽ കൂടുതൽ ഓപ്പൺ ആയിട്ട് പറയാൻ വയ്യ. എന്നാ എനിക്കൊന്നും മനസ്സിൽ വെക്കാനും പറ്റുന്നില്ല. ആ വൃത്തികെട്ടവന്റെ കമ്പനിയില് നീ ജോലിക്ക് പോകുന്നത് പോലും എനിക്ക് ടെൻഷനാ. സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാം ചേച്ചി. ഞാൻ ഉദ്ദേശിച്ചത് അയാളെ അല്ല, നിന്റെ യഥാർത്ഥ മുതലാളി ജീവയാ. ജീവയോ? എന്തടിസ്ഥാനത്തിലാ ജീവ വൃത്തികെട്ടവനാണെന്ന് ചേച്ചി പരിഹസിച്ചത്? നാട്ടുകാർ മുഴുവൻ പറയുന്നത് അയാൾ ഒരു ആഭാസനാണെന്നാ. ഏത് നാട്ടുകാര്? ചേച്ചി കാടടച്ച് വെടിവെക്കാതെ ഒരാളെ ചൂണ്ടിക്കാട്ട്. ജീവയുടെ ആഭാസത്തരം കൊണ്ട് നശിച്ചു പോയാൽ ഒരാളെ കാണിച്ചതാ, അല്ലെങ്കിൽ കേട്ടറിവുള്ള ഒരു കേസെങ്കിലും പറ. വിശ്വസിക്കാവുന്ന ഒരു തെളിവും കാണിക്ക്. ജീവ ആഭാസനാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഞാനത് ഹാജരാക്കിക്കോളാം. ആ എങ്കിലേ അത് കഴിഞ്ഞു മതി ആരോപണങ്ങളും ആക്രോശങ്ങളും ഒക്കെ. ഒരടിസ്ഥാനം ഇല്ലാതെ സെലിബ്രിറ്റികൾക്കെതിരെ പലരും തിരിയുന്നുണ്ട്. പക്ഷേ ചേച്ചി ആ ടൈപ്പാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ ഏത് ടൈപ്പും ആയിക്കോട്ടെ, എന്ന് ഒരു ദിവസം നിനക്ക് മനസ്സിലാവും ജീവ എത്രത്തോളം മോശക്കാരനാണെന്നുള്ള സത്യം. അന്ന് നീ കരയരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം നിന്റെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എനിക്ക്. ആ മേഴ്സി കിട്ടിയോ? ആ ശരി. എന്റെ പൊന്നോ, ഞാൻ ഇതുവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടി പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ജീവയുടെ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അയ്യർ സാറാ. നിവൃത്തിയിട്ട് ഞാൻ സാറിനെ തന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നമ്പർ കിട്ടിയോ? അത് പറ. പിന്നെ കിട്ടാതെ എവിടെ പോനാ? പറയട്ടെ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യാം. കേട്ടില്ല? താങ്ക് യു മേഴ്സി. ആ അതെ, ജീവയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോണേ. ആരാധന്റെ മൂത്ത് വട്ടായിട്ടല്ല ഞാൻ അയാളെ കാണാൻ പോകുന്നത്. അതൊക്കെ എനിക്കറിയാം, എന്നാലും എന്തേലും കാരണം പറഞ്ഞ് ചെന്നാ എനിക്കിവിടെ കാണാൻ പറ്റുമല്ലോ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ജീവിയുടെ നമ്പർ എന്തിനാ ചേച്ചിക്ക്? ഇത് അയാളുടെ നമ്പറാന്ന് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ ഇതൊക്കെ ഞാൻ ഈസി ആയിട്ട് സംഘടിപ്പിക്കില്ലേ, കാണാ പാടോ എനിക്ക്. നീ അയാളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല എന്റെ ചേച്ചി, നമ്മൾ തമ്മിലുണ്ടായ വഴക്ക് മുഴുവൻ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്ക്. എന്നിട്ട് പറ ചേച്ചിക്ക് എന്തിനാ ജീവിയുടെ നമ്പർ? അത് പിന്നെ ഒരു കേസിന്റെ ആവശ്യത്തിന്. കേസിന്റെ ആവശ്യത്തിനോ? എന്ത് കേസ്? സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ? അല്ല. പിന്നെ ഇതൊരു ലാൻഡ് അക്വിസിഷൻ കേസാ പെണ്ണേ. ജീവിയുടെ കേസ് ചേച്ചിയാണോ വാദിക്കുന്നത്? അല്ല, ഞാൻ കോടതിയിൽ വാദിക്കുന്നതേ അയാൾക്ക് എതിരായിട്ടാ. ആ ജീവിക്കെതിരെ വാദിച്ചാ ഇയാള് തോറ്റു തുന്നും പാട്. ഞാൻ കോടതിയിൽ വാദിക്കുന്നതേ അയാൾക്ക് എതിരായിട്ടാ. ആ ജീവിക്കെതിരെ വാദിച്ചാ ഇയാള് തോറ്റു തുന്നും പാട്. എന്നേക്കാൾ വലുതാണോ നിനക്ക് ജീവ? ഞാൻ വെറുതെ പറഞ്ഞതാടി, നിന്നെക്കാളും വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല ചേച്ചി.
ജീവയെന്നല്ല, ഈ ലോകത്ത് ആർക്കെതിരെ വാദിച്ചാലും എന്റെ ചേച്ചി ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ജയിക്കുകയും ചെയ്യും. അപ്പോ ഈ ലാൻഡ് കേസിന്റെ പേരില ജീവ വൃത്തികെട്ടവനാണെന്നും ജീവിക്കെതിരെ തെളിവുണ്ടെന്നും ചേച്ചി പറഞ്ഞതല്ലേ? അതെ, എന്റെ കേസില് ജീവയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്. നീ പൊളിക്കടി ചേച്ചി, നിന്റെ സ്മാർട്ട്നെസ് ജീവ മനസ്സിലാക്കട്ടെ. അത് ഞാൻ അയാൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ചെന്നൈ ട്രിപ്പിൽ നീ സൂക്ഷിക്കണം, ജീവയുടെ ഒപ്പമുള്ള ആളാ നിന്റെ സിദ്ധാർത്ഥ് സാർ. എന്തൊക്കെ വൃത്തികേടുകൾ അവർക്ക് ചെയ്യാൻ പോണേന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ മണിക്കൂർ ഇടവിട്ട് എന്നെ വിളിച്ചോണം. അല്ലെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചോളൂ എന്ന് എനിക്കറിയില്ലേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ ക്രൂരമായി പിച്ച് ചിന്തിട്ട് കടന്നു കളയാന്ന് വിചാരിച്ചോ? നീ എന്താണ് കരുതിയത്? ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? ഓക്കെ, കട്ട് ഇറ്റ്. നേരത്തെ പറഞ്ഞ ട്രാക്ക് ഇട്ടോളൂ. ഓക്കെ സർ. ശ്രദ്ധയപ്പെടാതെ ഇവിടെ നിന്നാ മതി. ആദ്യം ഞാനൊന്ന് പോയി സംസാരിച്ചു നോക്കാം. ഏ, നീ എന്താടാ കരുതിയത്? നിന്നെ പോലുള്ള ചെറ്റകളി ലോകത്ത് തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല. നിനക്കറിയില്ല എന്നെ കൊന്നു കളയും ഞാൻ. ഓക്കെ കട്ടി. അങ്ങോട്ട് പോരുത് മാഡം, ഫീൽഡാണ്. ജീവയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. അത് മാഡം, ഷോർട്ട് കഴിഞ്ഞിട്ട് ജീവ സാറിനെ മീറ്റ് ചെയ്യാം. ആക്ഷൻ. നീ പിന്നെ ഈ ഭൂമി തന്നെ കാണില്ല. കൊല്ലിഞ്ഞ എന്നോട് കളിച്ചാൽ നീ ലോകത്തെ തന്നെ കാണില്ല. നീ ആരോടാ കളിക്കുന്നറിയോ? എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ വസിക്കുന്നു. ഈ മഹാരാജ്യത്തിന്റെ ആത്മാവ് തൊട്ട ഋഷിവര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചൊരു സത്യമാണത്. നിനക്കറിയാമോ? നമുക്ക് ഈ ഡയലോഗ് ഒന്ന് മാറ്റിയല്ലോ സർ. എന്തുപറ്റി ജീവ,
ഈ സാൻസ്ക്രിറ്റ് ഡയലോഗ് വേണോ സർ? പെട്ടെന്ന് എന്റെ ക്യാരക്ടർ മാറി വേറെ ആരോ ആയതുപോലെ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ സർ. ഇവിടെ സ്ത്രീയെ പൂജിക്കണമെന്ന് സിനിമയിൽ പറയാൻ പോലും നിങ്ങളുടെ നാവ് വഴങ്ങുന്നില്ല അല്ലേ മിസ്റ്റർ ജീവ? ജീവ ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, റെഡി റെഡി. സ്ത്രീയെ പൂജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഓരോ പെണ്ണിലും ഒരമ്മയുണ്ട്, മകളുണ്ട്, അനിയത്തിയുണ്ട്. ഇനി ഒരു പെണ്ണിന്റെ നേരെ നിന്റെ കൈ പൊന്തുമ്പോ നീ അത് ഓർക്കണം. ഓക്കെ, കട്ട് ഇറ്റ്. ഡയലോഗ് തിരുത്തി നന്നായി. ഇപ്പോഴത് ക്യാരക്ടറിന് മാച്ചായി. വെരി ഗുഡ്. ആ ക്ലോത്ത് നിർത്തന്നെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേക്കല്ലേ. ആ മേക്കപ്പ് കിറ്റ് ഒന്ന് എടുത്തോണ്ടേ. Excuse me, I'm Advocate Kavya. ഞാൻ ഇന്നലെ രാത്രി താങ്കളെ വിളിച്ചിരുന്നു, ഇന്ന് ഇവിടെ വരാനാ പറഞ്ഞത്. ഓ സോറി, പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഇരിക്കൂ. എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? വല്ല ഡൊണേഷന്റെ കാര്യത്തിനോ മറ്റുവാണെങ്കിൽ അതൊക്കെ നോക്കുന്നത് ഒരു ട്രസ്റ്റാണ്. മിസ്റ്റർ ജീവ, ഒരു സ്ത്രീക്കുട്ടി അറിയൂ? ഇനി എന്നെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ജീവയുടെ വേറൊരു മുഖമായിരിക്കും നീ കാണുക.